പ്രിയമുള്ളവരെ എല്ലാവർക്കും കേരള സ്കൂൾ ഐ സി ടി ഹെൽപ്പ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ഇന്ന് അതായത് ശനിയാഴ്ച സെപ്റ്റംബർ 5-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പല കുട്ടികളും ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതെങ്ങനെ പരിശോധിക്കാമെന്നതിൻ്റെ ഒരു ലൈവ് ട്യൂട്ടോറിയൽ ഉൾപ്പെടെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത ലിസ്റ്റ് എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 14-ന് വരാൻ പോകുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസാന അവസരം കൂടിയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തെറ്റുകൾ തിരുത്താൻ കഴിയില്ല. പിന്നെ ഇനി ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഏതെങ്കിലും സ്കൂളുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു അവസാന അവസരം, ഒരു ഫൈനൽ കോൾ കൂടിയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രസക്തി. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്കുലർ, നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സെപ്റ്റംബർ 14-ന് ആദ്യ അലോട്ട്മെൻറ്റിന് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു സാധ്യതാ ലിസ്റ്റാണ് എന്ന് ഈ സർക്കുലറിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള WGPA കറക്റ്റാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള വിവരങ്ങളുടെയും നമ്മുടെ മാർക്കിൻ്റെയും നമ്മുടെ ബോണസ് പോയിന്റുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് WGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. WGPA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് പ്രോസ്പെക്ടസിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ WGPA നമുക്ക് അർഹമായിട്ടുള്ള WGPA തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെങ്ങനെയാണ് എന്ന് ഞാൻ ഇപ്പോൾ ഒരു ലൈവ് ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അതാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, എന്തെങ്കിലും അപേക്ഷാ വിവരങ്ങൾ തിരുത്താനുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട എന്തെങ്കിലും അപേക്ഷാ വിവരങ്ങൾ തിരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു അവസരം കൂടിയാണ്, ഒരു ഫൈനൽ കോൾ കൂടിയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. അതായത് നമുക്കിനി ഏതെങ്കിലും സ്കൂൾ ആഡ് ചെയ്യണം, ഏതെങ്കിലും കോഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ കോഴ്സ് ഒഴിവാക്കണം, പിന്നെ അതേപോലെ ഏതെങ്കിലും നമുക്ക് റിസർവേഷൻസ് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവർ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫൈനൽ കോളാണ്. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകളും ഇനിയും വരുത്താവുന്നതാണ്. അലോട്ട്മെന്റിനെ നിർണായകമായി സ്വാധീനിക്കാവുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിന്റെയും താലൂക്കിന്റെയും വിവരങ്ങൾ, ടൈ ബ്രേക്കിന് പരിഗണിക്കുന്ന മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. ഇത്തരം വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നതിനാൽ പ്രവേശനം നിഷേധിക്കപ്പെടും. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തുവാനുള്ള ഈ അവസാന അവസരം ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന് വ്യക്തമായിട്ട് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപേക്ഷയിൽ തിരുത്തലുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തിരുത്താവുന്നതാണ്. ഇപ്പോൾ ജാതി കാറ്റഗറി അങ്ങനത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോസ്പെക്ടസിന് വായിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ വരുത്തിയതിന് ശേഷം ഒന്ന് കൺഫേം ചെയ്യുക, ഒന്നുകൂടി കൺഫേം ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ റാങ്ക് പരിശോധന എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പല കുട്ടികൾക്കും ഒരു ബേജാർ, ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായിരിക്കും. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ചില്ല, അപ്പോൾ ഇനി എനിക്ക് കിട്ടില്ലേ സീറ്റ് എന്നുള്ള രീതിയിലൊരു ചിന്ത വന്നിട്ടുണ്ടാവും. അതങ്ങനെയല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്ക് അനുസരിച്ചിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. ഇതൊരിക്കലും ഫൈനൽ അലോട്ട്മെൻ്റ് അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു ഏകദേശ ചിത്രമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കുക. അതായത് ഇത് എത്ര ലിസ്റ്റ്, എത്ര കുട്ടികൾ ആർക്കെ എവിടെയൊക്കെ ചേർന്നു, അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പൊസിഷൻ. ഇപ്പോൾ കുറച്ച് മാർക്ക് കമ്മിയായ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ യഥാർത്ഥത്തിലുള്ള പൊസിഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് കമ്മിയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നമുക്ക് യഥാർത്ഥത്തെ ചിത്രം അറിയുക. അപ്പം നമ്മുടെ റാങ്ക് ഒരു 300 ആണ് 400 ആണ് എന്ന് കരുതി എന്ന് കണ്ടതുകൊണ്ട് ഇനി കിട്ടില്ല ഒരിക്കലും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകരുത്. കാരണം ഒരു സ്കൂളിൽ അപേക്ഷിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യുന്ന കുട്ടി തന്നെ എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ കോഴ്സിനും അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ആ കുട്ടി നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മാർക്കുള്ള കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഭയങ്കരമായി തന്നെ മുകളിലേക്ക് പോകും. അത് 200, 300 ആണെങ്കിലും നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടിയിട്ടാണ് മാർക്ക് കുറവുള്ള കുട്ടികളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം. കുറച്ച് മാർക്ക് പുറകിൽ നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്നുള്ളത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ ടെൻഷനും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ സർക്കുലറിലും പറയുന്നുണ്ട്, റാങ്ക് പരിശോധിക്കുമ്പോൾ ട്രയൽ അലോട്ട്മെന്റിലോ ആദ്യ അലോട്ട്മെന്റിലോ കടന്നുകൂടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് റാങ്ക് നമ്പർ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, അപേക്ഷിച്ച സ്കൂളിൽ 55 അല്ലെങ്കിൽ 60 സീറ്റുകൾ മാത്രമാണുള്ളതെന്ന് വിദ്യാർത്ഥിക്ക് അറിയാമെന്നിരിക്കട്ടെ, റാങ്ക് പരിശോധിക്കുമ്പോൾ 300, 400 ഒക്കെ ആണെന്നാണ് ചിലപ്പോൾ കാണുക. ഈ സ്കൂളിൽ ഒരിക്കലും പ്രവേശനം കിട്ടില്ല എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം പ്രസ്തുത സ്കൂളിലെ വിഷയ കോമ്പിനേഷനിൽ ഏതെങ്കിലും ഓപ്ഷനായി നൽകിയിട്ടുള്ള ജില്ലയിലെ എല്ലാ അപേക്ഷകരുടെയും റാങ്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. ഈ അപേക്ഷകരെല്ലാം ഇതേ സ്കൂളിന്റെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ വരണമെന്നില്ല. എന്ന് മാത്രമല്ല, അപേക്ഷകരുടെ മെറിറ്റിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട അവരുടെ മറ്റു ഓപ്ഷനിലേക്ക് അവർക്ക് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ അവർ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് താഴ്ന്ന റാങ്കുകാർക്ക് അലോട്ട്മെന്റ് തീർച്ചയായും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിലെ സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടിയിട്ടാണ്, സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുക എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതതിൻ്റെ ഒരു സാങ്കേതിക വശമാണ്. ഇനി മറ്റൊന്ന്, തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉണ്ടായാൽ നിരുപാധികം നമ്മുടെ അലോട്ട്മെന്റ് റദ്ദ് ചെയ്യപ്പെടും എന്ന് പ്രോസ്പെക്ടസ് മുതൽക്ക് ഇപ്പോഴത്തെ ഫൈനൽ സർക്കുലർ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫൈനൽ സർക്കുലറിൽ കൂടി പറയുന്നുണ്ട്. പ്രവേശനാവസരം നഷ്ടപ്പെടും. അപ്പോൾ നമ്മളത് നന്നായി പരിശോധിക്കുക, തെറ്റായ വിവരങ്ങളൊന്നും ക്ലെയിം ചെയ്യാതിരിക്കുക, കറക്റ്റായിട്ടുള്ള മാർക്ക് കൊടുക്കുക, കാറ്റഗറി, പിന്നെ അതേപോലെ നമ്മുടെ മെറിറ്റ് മാർക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. NCC അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം അത് ക്ലെയിം ചെയ്യുക. പിന്നെ അതേപോലെ EWS റിസർവേഷൻ, ജാതി സംബന്ധമായിട്ടുള്ള റിസർവേഷൻ, അതൊക്കെ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവേശനാവസരം തന്നെ നഷ്ടപ്പെടും, നമ്മുടെ അലോട്ട്മെന്റ് തന്നെ ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ പ്രോസ്പെക്ടസിൽ ഈ ഉത്തരവിൽ കൊടുത്തരുന്നുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാനുള്ള സമയപരിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 8 PM to 5 PM വരെ സമയമുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഒരു 11 മണി 12 മണി സമയത്തൊന്നും നമ്മുടെ സെർവർ കുട്ടികൾക്ക് വളരെയധികം തിരക്ക് വെബ്സൈറ്റിൽ അനുഭവപ്പെട്ടിരുന്നു. പല കുട്ടികൾക്കും ഇത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം അത്രയും ട്രാഫിക് വെബ്സൈറ്റിൽ ആ സെർവറിൽ വന്നതുകൊണ്ടാണ്, അത്രയും തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ്. നാളെ ഞായർ തിങ്കൾ ഒക്കെ സമയമുണ്ട്. 8 PM to 5 PM വരെ നമുക്കിത് കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയമുണ്ട്. അപ്പോൾ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. സൗകര്യം പോലെ നാളെയോ മറ്റന്നാളോ 5 or 6 ഒക്കെ തീയതികളിലായിട്ട് നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ചാൽ മതി. 8 PM to 5 PM വരെയാണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിനും ഇതിലുള്ള തെറ്റുകൾ അവസാനമായി തിരുത്തുന്നതിനും നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ഒന്നുകൂടി പറയുന്നു, 8 PM to 5 PM വരെ എന്ന് വെച്ചാൽ 8 PM വയ്ക്കരുത്. 8 PM വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സെർവറിൽ തിരക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ സർക്കുലറിൽ പറയുന്നത്. ഇനി എങ്ങനെ ഈ ട്രയൽ അലോട്ട്മെന്റ് നമുക്ക് പരിശോധിക്കാം എന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെ ഇതിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തുകൊണ്ട്, നമുക്കറിയാം HSCAP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് +1 ബന്ധപ്പെട്ടുള്ള അലോട്ട്മെന്റ് നടക്കുന്നത്. ആ HSCAP എന്നുള്ള വെബ്സൈറ്റ് ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒരു ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു സ്റ്റുഡന്റ് ലോഗിനും പാസ്വേഡും മൊബൈൽ OTP ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള
ഒരു സ്റ്റുഡന്റ് ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും കാൻഡിഡേറ്റ് ലോഗിൻ ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേയാണ് നമ്മുടെ അലോട്ട്മെന്റ് നമുക്ക് പരിശോധിക്കാൻ പറ്റൂ. അപ്പോൾ ഉടൻ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏറ്റവും ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ലിങ്കിൽ ഇങ്ങനെ പോയി നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഡിസ്ട്രിക്റ്റും നമ്മുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും അങ്ങനത്തെ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ വീഡിയോ വിശദമായി തന്നെ ഒരു ട്യൂട്ടോറിയലായിട്ടും പിന്നെ വിശദീകരണമായിട്ടും ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാത്ത കുട്ടികൾ ആ സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഈ ലെഫ്റ്റ് ഭാഗത്ത് ഏറ്റവും താഴെ കാണാം. ഈ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ലിക്കേഷൻ നമ്പറാണ് ഇതിൻ്റെ യൂസർ നെയിം ആയിട്ട് വരുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് ഒരു കുട്ടിയുടെ ഇപ്പോൾ ഒരു കുട്ടിയുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുകയാണ്. ഇനി അതിൽ പാസ്വേഡ്, പാസ്വേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൻഡിഡേറ്റ് ലോഗിനിൽ ആ സ്റ്റെപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ്. ആ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്ത കുട്ടികൾ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേയാണ് ഈ സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റൂ. അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഈ കുട്ടി അപേക്ഷിച്ചിരിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, അത് സെലക്ട് ചെയ്യുന്നു. ഞാൻ ലോഗിൻ ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഈ ഡാഷ് ബോർഡ് എന്ന് പറയുന്ന നമ്മുടെ ഏരിയ. ഇപ്പോൾ ഈ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതി കാണിക്കുക. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളടത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് എഴുതി കാണിക്കും. ഇനി അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോറി യു ഹാവ് നോട്ട് ഗോട്ട് അലോട്ട്മെന്റ് എന്നുള്ള രീതിയിലും എഴുതി കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി എവിടെയാണ് ലഭിച്ചത് അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ട്രയൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചില സമയങ്ങളിൽ സെർവർ ബിസി ആവുമ്പോൾ ഇതേപോലെ വീണ്ടും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് ട്രയൽ റിസൾട്ട് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഈ രീതിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്കൂളിലാണ്, ഗവൺമെൻറ് HSS വാടനകുറിശ്ശി എന്ന് പറഞ്ഞുള്ള സ്കൂളിലാണ് ലഭിച്ചിരിക്കുന്നത്. അലോട്ടഡ് കോഴ്സ് ഏതാണെന്ന് അതിൻ്റെ താഴത്ത് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് വിവരങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് 1, 2, 3 ഏതൊക്കെ ഓപ്ഷനാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്നത് എവിടെയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണും. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കൊടുത്ത സ്ഥലത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ആ ഡീറ്റെയിൽ കാണിക്കൂ. സെക്കൻഡ് ഓപ്ഷനിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഡീറ്റെയിൽസ് കാണിക്കും. ഇതിപ്പോൾ ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയിട്ടുണ്ട്. ഫോർത്ത് ഓപ്ഷനും തേർഡും കാണിക്കുന്നുണ്ട്, ഫോർത്ത് ഓപ്ഷനിലും കാണിക്കുന്നുണ്ട്. യുവർ അലോട്ടഡ് സ്കൂൾ എന്നുള്ള രീതിയിൽ ഈ സ്കൂളും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച WGPA നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും റൈറ്റ് ഭാഗത്ത് ഒരു ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ WGPA ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് WGPA കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ WGPA സ്റ്റാറ്റസ് എങ്ങനെയാണ്, നമ്മുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയാണ്, നമ്മുടെ ബോണസ് പോയിന്റ് എത്രയാണ് എന്നുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പ്രോസ്പെക്റ്റസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക്
ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവരുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക്, അതായത് HSCAP-ൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് WGPA എത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ അലോട്ട്മെന്റിൽ വന്നിട്ടുള്ള ഈ സ്കൂളുകളല്ലാതെ നമുക്കിപ്പോൾ നമ്മൾ 8-ാമതോ 10-ാമതോ ഒക്കെ ആയിട്ട് ഓപ്ഷൻ ഏതെങ്കിലും സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ സ്കൂളുകളിൽ ഇനി ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ ഇതിൻ്റെ ലോവർ ഓപ്ഷൻസ് ഒക്കെ തന്നെ കട്ടായി പോവും, താഴ്ഭാഗത്തുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുകയാണ്, ഞാനിപ്പോൾ 8-ാമതോ 9-ാമതോ കൊടുത്തൊരു സ്കൂളിലേക്ക് എനിക്കിനി അഡ്മിഷൻ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഈ ഭാഗത്ത് പോയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്, ഈ സമയത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഈ എഡിറ്റ് അപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ഈ എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പോയിട്ടാണ്, ഇപ്പോൾ എൻ്റെ മൗസ് പോയിന്റർ ഇരിക്കുന്ന ഈ എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പോയിട്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. പക്ഷെ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്, അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് കൺഫേം ചെയ്യണം. മാത്രമല്ല, നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളത് യുവർ അപ്ലിക്കേഷൻ ഈസ് കൺഫേംഡ് വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം, എന്നിട്ടേ നമ്മൾ ലോഗൌട്ട് ചെയ്യാവൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എന്തെങ്കിലും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എററുകൾ ചെക്ക് ചെയ്യുന്നതിനോ ഈ എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേയാണ് ലോഗൌട്ട് ചെയ്യാവൂ. അത് തന്നെ ഒരിക്കൽ കൂടി ഈ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ള ഭാഗത്ത് യുവർ അപ്ലിക്കേഷൻ ഈസ് കൺഫേംഡ് ആൻഡ് യുവർ അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെന്റ് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം കാണേണ്ടത്. എറർ മെസ്സേജ് ആയിരിക്കരുത് കാണേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ അപ്ലിക്കേഷൻ തുറക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ വീഡിയോയിൽ ആ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് രീതിയിൽ തന്നെ ആയിരിക്കും ഒരു 99% ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് വരിക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയില്ല, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും കുട്ടികൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടിയിട്ടാണ് നമുക്ക് ഏകദേശം ഒരു ചിത്രം അഡ്മിഷന്റെയും ഒക്കെ ഒരു ഏകദേശം ഒരു ചിത്രം ലഭിക്കുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. വളരെ താഴ്ന്ന ലെവൽ കിടക്കുന്ന 300-400 ലെവലിലൊക്കെ തന്നെ കിടക്കുന്ന കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ റാങ്കിൻ്റെ പൊസിഷൻ കണ്ടുകൊണ്ട് നമ്മളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ട്രയൽ അലോട്ട്മെന്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഫൈനലായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരം, എന്തെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ളൊരു അവസരം, പിന്നെ നമുക്കൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ഇത് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ തുറന്നു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യണം, ഫൈനൽ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ലോഗൌട്ട് ചെയ്യാവൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലോഗൌട്ട് ചെയ്യാൻ ഏറ്റവും ഭാഗത്തുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൌട്ട് ആയിരിക്കും. ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.